ഹായ് ഓൾ, വെൽക്കം ഓൾ ടു ലെച്ചു സജു ടിപ്സ്. എല്ലാവർക്കും ലെച്ചു സജു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരുന്ന ഈ LDC എക്സാമിനേഷനും LGS എക്സാമിനേഷനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിലെ, അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ്. ഓൾറെഡി കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പ്രത്യേകിച്ച് അടിയിൽ വരച്ച് തന്നിട്ടുണ്ട് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്ന ഏതാണ്? ആ സംസ്ഥാനത്തെ, നമ്മുടെ കേരള സംസ്ഥാനത്തെ മന്ത്രിമാരും വകുപ്പുകളുമാണ്. സി, ആദ്യം നമുക്കറിയാം പിണറായി വിജയൻ, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പദം കൂടാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റ് വകുപ്പുകളാണ് പൊതുഭരണം, ആഭ്യന്തരം, വിവര സാങ്കേതിക വിദ്യ. ഇത്രയും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആരാണ്? മുഖ്യമന്ത്രി തന്നെയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ റവന്യൂ മിനിസ്റ്ററാണ് കെ രാജൻ. പഠിച്ചു വെക്കണം കേട്ടോ. കേരളത്തിലെ റവന്യൂ മിനിസ്റ്റർ, റവന്യൂ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിന് കീഴിൽ വരുന്നതാണ് ഭൂപരിഷ്കരണവും സർവേയും എല്ലാം. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം കേരളത്തിലെ റവന്യൂ മിനിസ്റ്റർ കെ രാജൻ പഠിക്കണം. പിന്നെ ആഭ്യന്തരവും നോക്കിയേക്കണം, വിവരസാങ്കേതിക വിദ്യയും നോക്കണം കേട്ടോ. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ അന്ന് ഓർത്തു വച്ചേക്കുക. ദെൻ റോഷി അഗസ്റ്റിനാണ് ജലവിഭവം കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൻ്റെ വൈദ്യുത മന്ത്രിയാണ് ആര്? കെ കൃഷ്ണൻകുട്ടി. പഠിക്കണം, കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി. അതുപോലെ വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എ.കെ. ശശീന്ദ്രൻ. പഠിച്ചു വയ്ക്കണം, വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എ.കെ. ശശീന്ദ്രൻ. പിന്നെ കേരളത്തിൻ്റെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി, മ്യൂസിയം, പുരാവസ്തു എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ, അല്ലെങ്കിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ടത് റവന്യൂ മിനിസ്റ്ററിനെ പഠിക്കണം, വൈദ്യുതി വകുപ്പ് പഠിക്കണം, വനം വന്യജീവിയും പഠിച്ചു വച്ചേക്കണം. രജിസ്ട്രേഷനും നോക്കി തരും കേട്ടോ, ആവശ്യം വരും ചിലപ്പോൾ. രജിസ്ട്രേഷൻ ആരാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. കേരള സംസ്ഥാനത്തിലെ ഗതാഗത മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ. ഗതാഗതം പഠിക്കേണ്ടതാണ് കേട്ടോ. കെ ബി ഗണേഷ് കുമാറാണ് ഗതാഗതം. കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്ദുർ റഹ്മാൻ. അതുപോലെ ന്യൂനപക്ഷം, വഖഫ് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന അബ്ദുർ റഹ്മാനാണ്. കായികം, ന്യൂനപക്ഷം പഠിക്കണം അബ്ദുർ റഹ്മാൻ. ഗതാഗതം കെ ബി ഗണേഷ് കുമാർ. ഗതാഗതത്തിനകത്ത് റോഡ് ഗതാഗതം വരുന്നുണ്ട്, ജലഗതാഗതം വരുന്നുണ്ട്, മോട്ടോർ വാഹനം വരുന്നുണ്ട് കേട്ടോ. അത് മൂന്നും കൈകാര്യം ചെയ്യുന്ന കെ ബി ഗണേഷ് കുമാറാണ്. പിന്നെ അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് ഭക്ഷ്യപൊതുവിതരണം. ഭക്ഷ്യപൊതുവിതരണം പഠിക്കണം. ചിലപ്പോൾ ലീഗൽ മെട്രോളജി ചോദിക്കാം. ലീഗൽ മെട്രോളജി, ഭക്ഷ്യപൊതുവിതരണം പുറത്ത് വയ്ക്കുക. ഇത് കൈകാര്യം ചെയ്യുന്ന ആരാണ്? അഡ്വക്കേറ്റ് ജി ആർ അനിൽ. ദെൻ കേരളത്തിലെ ധനകാര്യമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ. പഠിക്കണം, ധനകാര്യം കെ എൻ ബാലഗോപാൽ. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയാണ് കെ ആർ ബിന്ദു. പഠിക്കണം കേട്ടോ, സോറി, കെ ആർ അല്ല, ഡോക്ടർ ആർ ബിന്ദു. ഡോക്ടർ ആർ ബിന്ദു ആണ് ഉന്നത വിദ്യാഭ്യാസം അതുപോലെ സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരള സംസ്ഥാനത്തെ മന്ത്രി. അടുത്തത് ചിഞ്ചൂറാണി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മൃഗസംരക്ഷണം, ചിഞ്ചൂറാണി. അപ്പം ഇതിനകത്ത് എല്ലാം പഠിക്കേണ്ടതാണ്. ഗതാഗതം കെ ബി ഗണേഷ് കുമാർ, കായികം ന്യൂനപക്ഷം അബ്ദുർ റഹ്മാൻ, ഭക്ഷ്യപൊതുവിതരണം അഡ്വക്കേറ്റ് ജി ആർ അനിൽ, ധനം കെ എൻ ബാലഗോപാൽ, ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി ഡോക്ടർ അർബിന്ദു, മൃഗസംരക്ഷണം ചിഞ്ചൂറാണി. കേരള സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയാണ് എം ബി രാജേഷ്. നോക്കി വച്ചേക്കണം കേട്ടോ, തദ്ദേശ സ്വയംഭരണം എം ബി രാജേഷ് ഒന്ന് നോക്കിയേക്കണം. തദ്ദേശ സ്വയംഭരണം എം ബി രാജേഷ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, നമുക്ക് LGSൻ്റെ ക്ലാസ് ഇനിയും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ക്ലാസ്സിനകത്ത് SCRT നോട്ട്സ് ഉൾപ്പെടെയുള്ള ക്ലാസ്സാണ്. അതിപ്പോൾ നമ്മളൊരു കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കൂപ്പൺ കോഡിൻ്റെ കാലാവധി ഇന്ന് മുതൽ 12-ാം തീയതി വരെയേ ഉള്ളൂ. ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 1000 രൂപ അടച്ച് ഫുൾ സിലബസ് വൈസ് ക്ലാസ്സും SCRT നോട്ട്സും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യുക. ഞാൻ തരുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് വേണമെങ്കിൽ എൻക്വയറി നടത്താം. 8086137962 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി, അല്ലെങ്കിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ടൂറിസവും പഠിക്കണം, പൊതുമരാമത്തും പഠിക്കണം കേട്ടോ. ഇതൊക്കെ ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. പൊതുമരാമത്ത് ടൂറിസം കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ. ദെൻ കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയാണ് P പ്രസാദ്. പഠിക്കണം, P പ്രസാദാണ് കൃഷി വകുപ്പ് മന്ത്രി.
അപ്പോൾ നമ്മൾ എൽ ജി എസ് വേരിയസ് എന്ന് പറഞ്ഞ കോഴ്സിലാണ് കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബാങ്ക് ഒയുടെ ക്ലാസ് നമ്മളിപ്പോൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അതിൽ ജോയിൻ ചെയ്യുവാണെങ്കിലും ഈ 8, 9, 10 ഈ 3 തീയതികളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്താലെ ഫീസ് 700 രൂപയെ വരുന്നുള്ളൂ. ജോയിൻ ചെയ്യാം. ഫുള്ളി സിലബസ് വൈസ് ക്ലാസ്സാണ് നമ്മൾ തരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ കേരള ബാങ്ക് എക്സാം നിങ്ങൾക്കറിയാം 23, 23, 26 എന്തോ ആണ്, പഠിക്കാൻ സമയം കുറവാണ്. പക്ഷേ ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ദാ നെക്സ്റ്റ്, പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒ.ആർ.കേളുവാണ്. ഇത് എന്താണേലും പഠിക്കണം, കാരണം വെരി റീസെന്റ്ലി അല്ലെ കുറച്ചേ ആയുള്ളൂ ആര് നമ്മുടെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ആര് ഒ.ആർ.കേളു. അതുകൊണ്ട് പഠിക്കണം. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം കൈകാര്യം ചെയ്യുന്ന ഒ.ആർ.കേളു. ഇനി കേരളത്തിന്റെ നിയമം അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പി രാജീവ. പഠിക്കണം. നിയമം വ്യവസായം കൈകാര്യം ചെയ്യുന്ന പി രാജീവ. പിന്നെ തൊഴിൽ പൊതുവിദ്യാഭ്യാസം, എല്ലാവർക്കും അറിയാം ശിവൻകുട്ടിയാണ് തൊഴിൽ പൊതുവിദ്യാഭ്യാസം. ചുരുക്കി പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന എല്ലാം പഠിക്കണം. തദ്ദേശ സ്വയംഭരണം എം ബി രാജേഷ്, പൊതുമരാമത്ത് ടൂറിസം പി എ മുഹമ്മദ് റിയാസ്, കൃഷി പ്രസാദ്, പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമം ഒ.ആർ.കേളു, നിയമം വ്യവസായം പി രാജീവ്, തൊഴിൽ പൊതുവിദ്യാഭ്യാസം വി ശിവൻകുട്ടി. കേരളത്തിലെ സഹകരണ വകുപ്പ്, തുറമുഖം, ദേവസ്വം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ. അപ്പം തുറമുഖം, സഹകരണം, ദേവസ്വം ഇത് പഠിക്കണം കേട്ടോ. ദെൻ വീണ ജോർജ്, എല്ലാവർക്കും അറിയാം ആരോഗ്യം വനിതാ ശിശു വികസനമാണ് വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. പിന്നെ സാംസ്കാരിക വകുപ്പ് പി എസ് സി ചോദിക്കാറുണ്ട്, യുവജനകാര്യം ചോദിക്കാറുണ്ട്, ഫിഷറീസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം സാംസ്കാരികം, യുവജനകാര്യം, ഫിഷറീസ് സജ്ജിച്ചറിയാൻ. അപ്പം നിങ്ങൾ ഇവിടെ കേരള സംസ്ഥാനത്തെ മന്ത്രിമാരുടെ വകുപ്പുകൾ പഠിക്കുമ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞത് മാത്രം നോക്കിപ്പോവുക, ബാക്കി പഠിക്കേണ്ടതല്ല, ജസ്റ്റ് വായിക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. മറ്റേ നല്ല രീതിയിൽ പഠിക്കുന്നതാണ് പറഞ്ഞത്. ഈ കേരള സംസ്ഥാനത്തെ പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരെയും നമ്മൾ പഠിച്ചിരിക്കണം, കാരണം എവിടുന്ന് എങ്ങനെ ചോദിക്കാൻ നമുക്കറിയില്ല. എന്നാലും കൂടുതൽ സാധ്യതയുള്ളതാണ് വരച്ച് വരച്ച് തന്നത്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എൽ ഡി സി തിരുവനന്തപുരം എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു 94 questions ആണ്, ഞാൻ കൂടുതൽ വിശകലനം ചെയ്തപ്പോഴാണ് 94 questions ആണ് ലെച്ചൂസ് എജ്യൂട്ടിപ്സിൻ്റെതായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലെച്ചൂസ് എജ്യൂട്ടിപ്സിൽ തരുന്ന ക്ലാസ്സുകൾ ചുമ്മാ നേരം കളയാൻ വേണ്ടി തരുന്ന ക്ലാസ്സുകളല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഇപ്പം നിലവിൽ ഉള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ് ഈ വരുന്ന 9th ഫ്രൈഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് ഒ.എയുടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കേരള ബാങ്ക് ഒ.എയുടെ ക്ലാസ് നമുക്കുണ്ട്. പിന്നെ എൽ ഡി സി എൽ ജി എസിൻ്റെ ക്ലാസ്സുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മെൻഷൻ ചെയ്തൊരു ഫോൺ നമ്പറില്ലേ, ഏതാ 8086137962 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി ചെയ്യാം. ഇനി എൻക്വയറി ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലെച്ചൂസ് എജ്യൂട്ടിപ്സ് എന്ന് സെർച്ച് ചെയ്താൽ ആപ്പ് കിട്ടും. ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റോൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോർ കാണാം. ആ സ്റ്റോർ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നും ആ കോഴ്സിൻ്റെ ഫീ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാം. ഇനി അതല്ല കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഒരു കാര്യം നോട്ട് ചെയ്തേക്കണം, 9:30 to 5:30 വരെയുള്ള സമയത്തേ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ. കാരണം ഫോൺ ഇരിക്കുന്ന ഓഫീസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈമിനുള്ളിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാലേ ആ പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.